വെൽക്കം ടു അൽഷ കിച്ചൺ. അപ്പോൾ നമ്മളൊരു മാവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് ഒരു മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പച്ചമാങ്ങാ ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഏകദേശം വിളവായ മാങ്ങ വേണം. അത് നമ്മൾ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മാവിൽ കുറേയേറെ മാങ്ങകളുണ്ട്, എന്നാൽ കൂടുതലും കണ്ണിമാങ്ങകളാണ്. കുറച്ച് മാങ്ങകൾ മാത്രമേ വിളവായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചെടുക്കാം. നമ്മളൊരു മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം വിളവായിട്ടുള്ളൊരു മാങ്ങയാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാങ്ങാ ജ്യൂസിലേക്ക് പുതിരയില ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ട് കാന്താരി കൂടി വേണം, അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിനയില, രണ്ട് മൂന്ന് കാന്താരി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ്. ഇനി നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം. ഒപ്പം നമുക്ക് മാങ്ങയുടെ തൊലി ആവശ്യമുള്ളവർക്ക് അത് കളയാം, ഇല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മാങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് കാന്താരി, പിന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസിന് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ നിരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പൽ കൂടി അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുടിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിലേക്ക് ഇഞ്ചി, പുതിനയില ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ജ്യൂസിന്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ പച്ചമാങ്ങ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.